നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പറയുക. വിശ്വാസത്താലുള്ള പ്രഖ്യാപനം, 20 ജൂൺ 2022. ഞാൻ ശാന്തനും സമാധാനപൂർണനും ആണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്നെ സഹജീവികളോ സാഹചര്യങ്ങളോ വേദനിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ശാന്തതയോടെ പ്രവർത്തിക്കുവാനുള്ള ശക്തി ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ പ്രതികൂലങ്ങൾക്കും മീതെ ഉയരുന്നു. ഞാൻ എൻ്റെ ജീവിതം സന്തുഷ്ടമായി ജീവിക്കുവാൻ തിരഞ്ഞെടുക്കുന്നു. എന്നെ നട്ടിരിക്കുന്ന ഇടങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുകയും സമാധാനപരവും ആയിരിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ ദൈവം എനിക്കായി യുദ്ധങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ പ്രഖ്യാപനം. ദിവ്യമായ ആരോഗ്യത്തിനായി ഏറ്റുപറയാം, ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സിയോനിൽ ഞാനും വസിക്കുന്നു. അവിടെ രോഗവും കഷ്ടതയും ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ ദൈവിക സ്വഭാവത്തിൽ ഞാൻ പങ്കാളിയായതിനാൽ എനിക്ക് രോഗം വരികയില്ല. എന്നിലെ ജീവിതം നശ്വരമാകുന്നു. ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നതിനാൽ ഞാൻ ഒരിക്കലും ദുർബലനാവുകയില്ല. ആമീൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും. ഞാൻ ശക്തനാണ്. ഞാൻ ആരോഗ്യവാനാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞാൻ സ്വതന്ത്രനാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാകുന്നു. ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപ ലഭിച്ചവനാകുന്നു. ഞാൻ എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. ഞാൻ വിലയേറിയ വിത്താകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്ത് പോലെയാകുന്നു. ഞാൻ യഹോവയുടെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ തഴയ്ക്കുകയും ദേവദാരു പോലെ വളരുകയും ചെയ്യുന്നു. ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ പോലെയാകുന്നു. ഞാൻ തളിർക്കുകയും പുഷ്ടിവെക്കുകയും പച്ചപിടിച്ചും ഇരിക്കും. എൻ്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായും പുഷ്ടിപ്പെട്ടും ഇരിക്കും. എൻ്റെ ഇലകൾ വാടാത്തതും എൻ്റെ എല്ലാ പ്രവൃത്തികളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ക്രിസ്തു യേശുവിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആത്മാവാകുന്നു. എൻ്റെ ആത്മാവിന് പ്രാണനുണ്ട്. എൻ്റെ ആത്മാവും എൻ്റെ പ്രാണനും ശരീരത്തിൽ വസിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ പ്രാണനോട് അറിയിക്കുന്നു. എൻ്റെ പ്രാണൻ അത് കേൾക്കുകയും സ്വീകരിക്കുകയും എൻ്റെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം അതനുസരിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ശരീരത്തോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അവഗണിക്കാനാവാത്ത ജീവൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും പ്രകടമാണ്. എൻ്റെ പൂർണ്ണ ശരീരത്തോട് ഞാൻ ജീവനെ സംസാരിക്കുന്നു. എൻ്റെ മനസ്സിനോട് ഞാൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവനായിരിക്കുക. ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു, ക്രമീകരിക്കപ്പെടുക. എൻ്റെ ടെൻഡോണുകളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു. എൻ്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യമുണ്ടാകുവാൻ കൽപ്പിക്കുന്നു. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ കോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു. എൻ്റെ വൃക്കകൾ, കരൾ, പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു. എൻ്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവൻ ഉണ്ടാകുന്നു. എൻ്റെ എല്ലുകളും സന്ധികളും തരണാസ്ഥികളും ക്രമീകരിക്കപ്പെടുന്നു. എൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു. എൻ്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെയും ദൈവത്തിൻ്റെയും സൗന്ദര്യം എന്ന പോലെ എൻ്റെ ചർമ്മം മിനുസമാർന്നതും ആരോഗ്യകരവുമാണ്. എൻ്റെ തലമുടിക്ക് ബലവും ജീവനും എൻ്റെ തലമുടിയുടെ കുഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥലത്ത് തുടരുവാനും ഞാൻ കൽപ്പിക്കുന്നു. വളർച്ച ആവശ്യമുള്ളിടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു. എൻ്റെ പല്ലുകൾ, മോണകൾ, താടിയെല്ലുകൾ, നാടികൾ, രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ്. എൻ്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചും യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആമാശയം ശക്തിപ്പെട്ടതും കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആഗിരണം ചെയ്യുവാനും സാംശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു. ഞാൻ മദ്യം, പുകവലി, മയക്കുമരുന്ന്, അമിതമായ ഭക്ഷണം, ഉറക്കം, അലസത, നീട്ടിവെക്കൽ, കുശുകുശുപ്പ്, അമിതമായ ചിലവുകൾ,
നൂതന സാങ്കേതിക വിദ്യകൾ, സാമൂഹിക മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. ഇവയുടെ മേൽ ഞാൻ പൂർണ്ണ അധികാരം സ്ഥാപിക്കുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലും ഞാൻ ആയിരിക്കുന്നു. യേശുവിനെ പോലെ ഞാനും ഈ ഭൂമിയിൽ ആയിത്തീരുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം, പൊടി, മൃഗങ്ങൾ മുതലാവയിൽ നിന്നുള്ള അലർജിക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല. ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലതിനും മേൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. എന്റെ പ്രത്യുത്പാദന സംവിധാനം മിതമായ അളവിലും നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രത്യുത്പാദന സംവിധാനം ആവശ്യകതയ്ക്ക് അനുസരിച്ച് നല്ല അണ്ടങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകും വരെയും സംരക്ഷണം നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശങ്ങളും ദൈവം പ്രവർത്തിപ്പാൻ സൃഷ്ടിച്ചതാക്കിയ അതേ പൂർണ്ണതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു. എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലനാവസ്ഥയിലും ആയിരിക്കുവാനും മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസതരംഗങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു. എന്റെ മുഴുവൻ ശരീരഘടനയും പരിണാമവും മാനസികതയും ക്രിസ്തു യേശുവിന്റെ മഹത്വത്തിൽ പരിപൂർണമാണ്. യേശുവിന് മഹത്വം. ഹല്ലേലൂയ, ആമേൻ. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവപുത്രൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവ ആത്മാവ് എന്നെ സ്നേഹിക്കുന്നു. ഷാലോം.